എടവണ്ണയിൽ വീട്ടിൽ നിർത്തിയിട്ട് രണ്ടു വാഹനങ്ങൾ കത്തിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കേസിലെ മറ്റു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എടവണ്ണ പൊന്നാങ്കുന്ന് സ്വദേശി പി സി അബ്ദുൽ മാലിക്കിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 29 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എടവണ്ണ ആര്യൻതൊടികയിലാണ് ഗൾഫ് വ്യവസായിയുടെ വീടിനു മുൻപിൽ നിർത്തിയിട്ട രണ്ടു വാഹനങ്ങൾ തീവച്ച് നശിപ്പിച്ചത്. കേസിലുൾപ്പെട്ട നാലുപേരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. എടവണ്ണ പൊന്നാങ്കുന്ന് സ്വദേശി പി സി അബ്ദുൾ മാലിക്കാണ് ഇപ്പോൾ അറസ്റ്റിലായത്. കൃത്യം നടത്തിയ പ്രതികൾ ഓടിച്ചുപോയ കാർ മങ്കടയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വാഹനോടമകൾക്ക് പണം നൽകി ഒത്തുതീർപ്പ് നടത്തിയത് മാലിക്കായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യം നടത്തിയ പ്രതികൾ രക്ഷപ്പെടുന്നതിനിടെ നടന്ന ഈ വാഹനാപകടമായിരുന്നു കേസിന് വഴിത്തിരിവായത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ടുപേർ ഉൾപ്പെടെ ഇനിയും പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ മാസം 29 പുലർച്ചെ അരിന്തുടിക്ക ഭാഗത്ത് അഷ്റഫ് എന്നയാളുടെ വീടിനെ മുൻവശം നിർത്തിയിട്ടിരുന്ന രണ്ട് വാഹനങ്ങളും കത്തിച്ചിരുന്നു. ആ കത്തിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നമ്പറില്ലാത്ത ഓൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കത്തിച്ചതെന്ന് സൂചന കിട്ടി. ആ സൂചനയുടെ പുറയിൽ അന്വേഷണം നടത്തിയതിലെ 8 ദിവസത്തിന് ശേഷം മങ്കട വെച്ച് ഈ കാർ ആക്സിഡൻ്റ് ആവുകയും അതിനെ തുടർന്ന് മങ്കടയുള്ള ആളിനെ കണ്ടെത്തുകയും തുടർന്ന് ചെർപ്പുളശ്ശേരിക്കാരായ രണ്ടുപേരെയും പരപ്പനങ്ങാടിക്കാരായ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വീടിന് മുമ്പിൽ നിർത്തിയിട്ട് രണ്ടു വാഹനങ്ങൾ തീവച്ചതിനെ തുടർന്ന് വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. പണം അയച്ചു നൽകിയ കടയിലെത്തിച്ച് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. എടവണ്ണ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ഇടുക്കി മറയൂർ പോലീസിന്റെ സഹായത്തോടെയാണ് മറയൂർ വനമേഖലയിലെ ഒളിസങ്കേതത്തിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ പിടികൂടിയിരുന്നത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്.